നെഞ്ചും കൂടിനകത്ത് അമർത്തി വെച്ചു. നിറയൊഴിക്കുന്ന നേരത്ത് സഖാവ് ജോസഫിന്റെ പ്രതികരണം എങ്ങനെയായിരുന്നു? ഓർമ്മയുണ്ടോ ശ്രീ രവീന്ദ്രപിള്ളക്ക്? ഓർമ്മയുണ്ടോന്നോ കൊച്ചെന്നോ ചോദ്യമായി ചോദിക്കുന്നത്? അന്നേരം അവിടെ നടന്നൊരു കാര്യവും മറക്കാൻ പറ്റാത്ത കൊണ്ടല്ലേ എന്റെ 35 കൊല്ലം പാഴായത്. ആക്ച്വലി എങ്ങനെയാണ് സഖാവ് ജോസഫ് പ്രതികരിച്ചത്? എന്നെ മുഖമുയർത്തി നോക്കി ഒന്ന് ചിരിച്ചു, പിന്നെ ഒരു മുദ്രാവാക്യം വിളിച്ചു. അന്നൊരു പക്ഷെ സാറ് സഖാവിനെതിരെ നിറയൊഴിച്ചില്ലായിരുന്നെങ്കിൽ അവര് താങ്കളെ കൊലപ്പെടുത്തുമായിരുന്നു. പക്ഷെ ഇപ്പൊ തോന്നുന്നു അതായിരുന്നു നല്ലതെന്ന്. സഖാവ് ജോസഫിനെ കൊല്ലാൻ തീരുമാനിച്ചത് ഈ DIG പരശുരാമും SP ശശീന്ദ്രനും കൂടിയാണോ അതോ ഉന്നതങ്ങളിൽ നിന്ന് ആരെങ്കിലും? അന്ന് സഖാവിനെ അറസ്റ്റ് ചെയ്തതിന് 3-ാം ദിവസം സന്ധ്യക്ക് പരശുരാം സാർ തിരുവനന്തപുരത്തേക്ക് ഒരു ട്രങ്ക് ബുക്ക് ചെയ്തു, ആരോടോ സംസാരിച്ചു, അവിടെ നിന്ന് ആർഡർ കിട്ടിയത് വെടിവെച്ച് കൊന്നു. ശവത്തിന്റെ കയ്യിലൊരു നാടൻ തോക്ക് പിടിപ്പിച്ചു, എന്നിട്ട് ഏറ്റുമുട്ടലിൽ ചത്തതാണെന്ന് പത്രക്കാരോട് പറഞ്ഞു. എവിടെയൊക്കെ സമരമുണ്ടോ അവിടെയൊക്കെ ത്യാഗമുണ്ട്. നമുക്ക് പോരായ്മകളുണ്ടെങ്കിൽ അതിനെ ചൂണ്ടിക്കാട്ടുകയും വിമർശിക്കുകയും ചെയ്യുന്നതിനെ നാം ഭയക്കുന്നില്ല. നാം ജനങ്ങളെ സേവിക്കുന്നവരാണ്. അതുകൊണ്ട് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ മുഖ്യ മുദ്രാവാക്യം കാർഷിക വിപ്ലവം വിജയിപ്പിക്കുക എന്നതായിരിക്കും. പഴവും ബിസ്ക്കറ്റ് എന്തെങ്കിലും വാങ്ങണ്ട കരണേട്ടാ. ആർക്ക്? കുറുമ്പിക്ക്. അപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ മറന്നൂലേ? ആ കോപ്പ് മറന്നു, വാങ്ങിക്കാം. നീ കൊച്ചിനെ പിടി. അയ്യോ, ഇത് ആരി കരുണനോ? എന്തോന്നാ വേണ്ടത്? ബിസ്ക്കറ്റും ഒരു പടര പഴവും. ആ ഇമ്പിടി ആളുകൾ വീട്ടിലോട്ട് പോയിട്ടുണ്ട്, പത്രക്കാരും TVക്കാരും. വൈകിട്ട് ഏതോ മന്ത്രി വരണോന്ന് പറഞ്ഞേട്ടു. പുഷ്പങ്കേട്ടോ, നാരേതരയിലേക്ക് നമുക്കൊരു ബ്രാഞ്ച് തുടങ്ങിയാലോ? എന്റെ പൊന്നുമോനെ, നമുക്ക് ഹെഡാഫീസ് മാത്രം മതി. പിള്ളക്കും പിള്ളേർക്ക് സുഗന്ധനല്ലേ കാരണം? അച്ഛനായ കാലത്ത് നരയിച്ചാൽ എന്താ തെളിഞ്ഞില്ലേ? ഷുക്കർ ഇല്ലേ? 50 രൂപ. മക്കക്ക അനുഭവ യോഗം 4-5 ലക്ഷം രൂപയിൽ കിട്ടി കാണുമല്ലേ. പിന്നെ കഴിഞ്ഞ ഞായറാഴ്ച ഒരു 10-12 മണി രാത്രിയായി കാണും, ഒരു കാറ് വന്ന് ദാ അതാ അവിടെ വന്ന് അങ്ങോട്ട് നിന്നു. നാരകത്തറയ്ക്കുള്ള വഴി ഏതാണെന്നൊരു ചോദ്യം. കാശും കൊണ്ട് വന്നതാ. ഏതായാലും ആ പിള്ളസാറിനെ കൊള്ളക്കാരന് വെടിവെച്ചുവല്ലാൻ തോന്നിയതുകൊണ്ടാണല്ലോ ഈ കാശും ബഹളൊക്കെ ഉണ്ടായത്. പിന്നെ വേറെ കൂട്ടത്തിൽ എത്ര പോലീസുകാരുണ്ടായിരുന്നതാ, അവർക്കാർക്കെങ്കിലും തോന്നിയോ ഈ ബുദ്ധി? അതാണ് തലയിലെഴുത്ത്. ഈശ്വര, ഇതുപോലെ കള്ളനോട്ടം മറ്റോ ആണോ? അവനിപ്പോ മോഷണവും പിടിച്ചോറിയൊക്കെ നിർത്തി കള്ളനോട്ടിന്റെ ഏർപ്പാട് തുടങ്ങിയെന്ന് പറഞ്ഞിട്ടു. എടാ വാവുവേ, നീ ഇവിടെ വായി നോക്കി നിൽക്കാതെ അങ്ങോട്ട് ചെല്ല്, അവിടെ സീരിയൽ പിടുത്തക്കാർ വന്നിട്ടുണ്ട്. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള 2 ദിവസം ഞാനും കങ്ങഴക്കാരനൊരു ഗോപിയും ഞങ്ങൾ രണ്ടാളും സഖാവിന്റെ ഒപ്പം തന്നെ ആയിരുന്നു ഡ്യൂട്ടി. പിന്നെ ഒത്തിരി പോലീസുകാരും ഉണ്ടായിരുന്നു, പേരും മറ്റും ഓർക്കുന്നില്ല. കരുണൻ, എന്റെ മോന കരുണൻ. ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തേഴിലാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. അമ്മേ, ദേ അച്ഛൻ വന്നു. അവിടെ നിന്നേ, നിങ്ങളുടെ ഉദ്ദേശം എന്താ പറ? ഞാനും എന്റെ പിള്ളേരും ഇവിടെ ഇറങ്ങി തന്നിട്ട് വേണം ആ നസ്രാണിച്ചെ കൊണ്ടുവന്ന് ഇവിടെ പൊറപ്പിക്കാൻ അല്ലേ? എനിക്കും ചോദിക്കാനും പറയാനും ഒക്കെ ഇവിടെ ആൾക്കാരുണ്ട്. ഞാൻ വെറുതെ അങ്ങനെ വലിഞ്ഞു കയറി വന്നവളൊന്നും അല്ല. നേരം വെളുക്കട്ടെ, ഞാൻ കാണിച്ചു തരാം. അമ്മ അച്ഛനെ വഴുക്ക് പറയല്ലേ അമ്മ, അച്ഛൻ എന്നെ കുടിക്കില്ല. ആരുടെ അച്ഛനാടി? അങ്ങനെ ഒരു വിചാരം ഇയാൾക്കുണ്ടായിരുന്നെങ്കിൽ ഈ തരവഴി തരത്തിന് പോവായിരുന്നോ? എന്റെ കൂടെ പുറത്ത് മടുത്തെങ്കിൽ എന്നെയും പിള്ളേരും എന്റെ വീട്ടിൽ കൊണ്ടുവിട്ടാര്, അല്ലെങ്കിൽ കുറച്ച് വിഷം വാങ്ങിത്താ, അതും തിന്ന് ഞങ്ങൾ അങ്ങ് ചത്തോളാം. മിണ്ടാട്ടം ഉണ്ടോ നോക്കി ഇയാൾക്ക്, അല്ലെങ്കിൽ വേണ്ട, ഇന്നും കൊണ്ട് ഞാൻ തീർത്തു തരാം.
ഞങ്ങളെ തെക്കേ കണ്ടത്തിലേക്ക് എടുത്തിട്ട് മതി. നിങ്ങളുടെ താന്തോന്നി തരം കത്ത് തീരട്ടെ. കണ്ടവളുമായി കൂടെ പഠിപ്പിക്കാൻ ഞങ്ങളെ തടസ്സമല്ല. എന്താ ഇത്? എന്തേലും പ്രശ്നമുണ്ടെങ്കിൽ പറഞ്ഞു തീർത്താ പോരായോ? കരഞ്ഞു വിളിച്ച ആൾക്കാരെ കൂട്ടണം. കേക്കട്ടെ, നാട്ടുകാർ മുഴുവനും കേക്കട്ടെ. സഹിക്കാതെ ഞാൻ സഹിച്ചു ഞാനും. ഇയാൾക്ക് എന്റെ പിള്ളേരെ വേണ്ട, എന്നെ വേണ്ട. നേരം വെളുത്ത തുടങ്ങും കൂടി. രണ്ടു ദിവസം കൂടിയാ തിരി കയ്യുടെ വെള്ളം ഇവിടെ തിളപ്പിച്ചത്. അത് കൊടുത്തപ്പോ പിള്ളേര് പറഞ്ഞു അച്ഛൻ വന്നിട്ട് മതി. അതുങ്ങള് കാണിക്കുന്ന സ്നേഹത്തിന്റെ ഒരു അംശം ഇയാൾക്ക് കാണിച്ചൂടെ? സ്വന്തം ജോലിക്ക് പറഞ്ഞ പിള്ളേരല്ലേ? വയനാട്ട് വെച്ച് അറുപാണിച്ച് കണ്ടുമുട്ടി അന്ന് തുടങ്ങിയതാ. ഇത് എന്റെ ഈ മനുമാറ്റം. ഇച്ചി ഒന്ന് മിണ്ടാതിരിക്കെ എണ്ണം കൊണ്ട് പറഞ്ഞു പോയതാ ജാനു. എത്ര രാത്രിയായാലും ഉറക്കപ്പോയി കിടക്കുന്ന പിള്ളേരെ വിളിച്ചുണർത്തി ഓരോരുള്ള കൊടുക്കാൻ ജലപാനം കഴിക്കാത്ത മനുഷ്യനായിരുന്നു. ഇതപ്പോ അതുങ്ങൾ കഴിച്ചോ കുടിച്ചോ ഒന്നും അറിയണ്ട. എനിക്ക് ജീവിക്കണ്ടേ. എന്തോന്ന് പിള്ളേച്ച, വെറുതെ ആൾക്കാരെ കൊണ്ട് അതൊന്നും പറയിപ്പിക്കാം. ഏ എടി, ചട്ടിയും കലവുമായ തട്ടിയും മുട്ടിയും ഇരിക്കും. അത് ഇത്ര വലിയ ആന കാര്യമൊന്നുമല്ല. ഞാനും എന്റെ പിള്ളേരും അങ്ങ് വിശന്നു ചോദിക്കും. ചോദിക്കാനും പറയാൻ ആരുമില്ലെന്ന് എല്ലാവർക്കും അറിയാലോ. അല്ലെങ്കിൽ എന്നോട് ഇങ്ങനെ കാണിക്കുമായിരുന്നു? അങ്ങേരെ വല്ല വിഷമോ ഈ 11 വർഷത്തിനിടെ ഞാൻ അറിയിച്ചിട്ടുണ്ടോ? പൊന്നുപോലെ നോക്കി എന്റെ പ്രതിഫലമായത്. പതുക്കെ ഇപ്പൊ ഇത്ര മാത്രം ആദ്യം എടുക്ക. എന്താ ഉണ്ടായ? കാള പെറ്റു എന്ന് പറഞ്ഞ് ചാടി കറക്കാൻ ചെല്ലരുത്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതിയിട്ട്. എന്റെ ഓപ്പെ ഒരാഴ്ചയായി തലയ്ക്ക് വെളിവോട് അതിയനെ കണ്ടിട്ട്. കാലത്ത് മുതൽ കുടി തന്നെ കുടി. നിനക്കിപ്പോ അവന്റെ കുടി നിർത്തണോ അതോ വയനാട്ടിലുള്ള ക്രിസ്ത്യാനി പെണ്ണുമായിട്ടുള്ള ബന്ധം തീർക്കണോ? എന്തെങ്കിലും ഒരു കാര്യം പറ. അവളെ അവിടെ വെച്ച് കണ്ട അന്ന് തുടങ്ങിയതാ ഈ മാറ്റം. വയനാട്ടിൽ ചെന്നാ കുടിക്കത്തില്ലാന്നാ കൂടെ ജോലി ചെയ്യുന്ന പോലീസുകാർ പറഞ്ഞത്. ഇവിടെ വന്ന് കേറുമ്പോഴേ ഉള്ളൂ അങ്ങനെ നീ മുടിഞ്ഞ കുടി. എടി, ആണുങ്ങളായ കുടിക്കും. നമ്മുടെ അച്ഛൻ മൂക്കറ്റം കുടിക്കത്തില്ലായിരുന്നു. കുടിക്കുമായിരുന്നു. ഇതങ്ങനെ വലുതാണോ? നേരം വെളുത്ത ഷാപ്പിലോട്ട് ഇറങ്ങും. എന്നോടും പിള്ളേരോടും തൊണ്ട തുറന്നൊരു വർത്താനം പറയത്തില്ല. അരി തീർന്നു, മുളക് തീർന്നു. രണ്ടു ദിവസം കൂടിയാ ഇന്നലെ ഇത്തിരി വറ്റി വേവിച്ചത്. പള്ളിക്കൂടെ ഉള്ളതുകൊണ്ട് പിള്ളേര് മേശ നിന്ന് പിഴയ്ക്കുന്നു. എന്നാ പിന്നെ നിനക്ക് ഇത്തറ്റം വന്ന അരിയോ സാധനങ്ങളോ ചോദിച്ചു മേടിക്കാമായിരുന്നില്ലേ? അല്ല, ഇവിടത്തെ സ്ഥിതി അല്പം ഞെരുങ്ങലിലാണെങ്കിലും രണ്ടോ മൂന്നോ കിലോ അരി മറിക്കാനുള്ള സാഹചര്യം ഒക്കെ ഈ ശിവമ്പിള്ളക്കുണ്ട്. നീ അങ്ങനെ ചോദിക്കാനും പറയാനും ആളില്ലാത്തോളൊന്നുമല്ല. അതിന് ഞാൻ സമ്മതിക്കത്തുമില്ല. ഞാനിനി എന്നതാ ഒപ്പ ചെയ്യേണ്ടത്? നീ നാളെ കാലത്തെ നമ്മുടെ കരയോഗ മന്ദിരം വരെ ഒന്ന് വാ. കരയോഗ സെക്രട്ടറി ഗോവിന്ദപിള്ള സാറിനെ കണ്ട് നമുക്ക് സംസാരിക്കാം. നിയമപരമായിട്ട് നീങ്ങുന്നതാണ് ബുദ്ധി. നാരകത്തറ 301 നമ്പർ കരയോഗത്തിന്റെ ധനശേഖരണാർത്ഥം കാവാലം സരസ്വതി വിലാസം LP സ്കൂളിൽ ഉദയായുടെ ഭാര്യ 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 ഒന്നോണത്തുമ്പികൾ പാറിക്കളിക്കുന്ന കാവാലം സരസ്വതി വിലാസം LP സ്കൂളിന്റെ വർണ്ണ വൈവിധ്യമാർന്ന അപ്രപാളികളിൽ ഭാര്യ മലയാള സിനിമയിലെ താരസിംഹാസനങ്ങൾ കീഴടക്കിയ സത്യനും രാഗിണിയും മത്സരിച്ച് അഭിനയിക്കുന്ന ഉദയായുടെ ഭാര്യ കാണാൻ മറക്കരുത്. ഉദയായുടെ ഭാര്യ ഒരു ദിവസം 4 കളികൾ. ഉദയായുടെ ഭാര്യ കുടുംബ സദസ്സുകളെ കണ്ണീരിലാഴ്ച കണ്ണീർ കാവ്യം. തങ്കപ്പ വള്ളം കരകടിപ്പിക്ക്. ഞാന് കാർത്തിയാരിയുടെ ഭർത്താവിന്റെ പ്രശ്നം പറഞ്ഞു തീർത്തിട്ട് കാവുന്തറ പാലത്തിനടുത്തേക്ക് വന്നേക്കാം. അപ്പോഴേക്കും നിങ്ങൾ ഭാര്യയും കൊണ്ട് നെടുമുടി വഴി ഒന്ന് കറങ്ങിച്ചു വാ. ആ പിന്നെ പുളിങ്കുന്ന് മുതൽ പള്ളിത്തോട് വരെ നോട്ടീസ് വിതരണം വേണ്ട, തീരുവ് കുറവാ. അപ്പൊക്കെ ശിവം പൊള്ള വന്നിട്ട് ഒരുപാട് നേരമായോ? വന്നേ ഉള്ളൂ. കരയോഗത്തിന് ഒരു ഓഡിറ്റോറിയം പണിയാൻ വേണ്ടിയിട്ടുള്ള സിനിമാ പ്രദർശനമാണ്. കാർത്തിയാനി ഭർത്താവിനെ പിള്ളേരെ കൂട്ടി സിനിമ കാണാൻ വരണം. അല്ല, സ്വയംഭം സിനിമയാ ഭാര്യ. കുടുംബിനികൾ കണ്ടിരിക്കേണ്ട ചിത്രമാ. ബാ, അകത്തോട്ടിരിക്കാം. ശാസ്താവേ, ആ ഇരിക്ക. അപ്പൊ കാർത്തിയാനി ഭർത്താവുമായിട്ട് പിരിഞ്ഞ് ജീവിക്കാൻ തന്നെ തീരുമാനിച്ചു.
ഓണെങ്കി പോട്ടെ, പോയി പണി നോക്കാൻ പറ പറഞ്ഞിട്ടെ, ബാക്കി ഞാൻ വേണ്ട പോലെ എഴുതി പിടിപ്പിച്ചോളാം. പിരിയാനല്ല പോകുന്ന പിള്ള സാറേ, പിന്നെ കൂട്ടി യോജിപ്പിക്കാൻ വഴിയുണ്ടെന്ന് അറിയാൻ വന്നതാ.